കൂട്ടുകാരെ, കറണ്ട് ബമ്പ് ഇതുപോലെ തെളിയുന്ന ഇൻവെർട്ടർ ബൾബുകൾ നമുക്ക് സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുത്താലോ? അപ്പൊ ഇതിന്റെ കിറ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയത് കണ്ടേ, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കിറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നോക്കട്ടോ. അപ്പൊ ആദ്യമായിട്ടുള്ളത് ഇതിന്റെ കേസ് ആണ് കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള അതിന് രണ്ട് വയർ പുറത്തേക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള ഇതിന്റെ മെയിൻ ഭാഗം LED സർക്യൂട്ട്, ഇതിൽ തന്നെയാണ് ഡ്രൈവർ ബോർഡൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. പക്ക ചാത്തൻ സാധനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് വയർ കണക്ട് ചെയ്യാനും അതുപോലെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് വരുന്ന 230 വോൾട്ട് വരുന്ന വയറുണ്ടല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. രണ്ട് ഹോൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ, അതിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതിന് നിങ്ങൾക്ക് സോൾഡറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു വയർ അതിലേക്ക് കയറ്റി വെച്ചെടുത്തു, അടുത്ത വയർ നമുക്ക് കയറ്റി വെക്കാം. ഇതവിടെ ലോക്കായി നിന്നോളൂ കേട്ടോ. അപ്പം ഇത്രയും സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻവെർട്ടർ ബൾബിനുള്ള ബാറ്ററിയാണ് ഇത്, 2400 mAh. അപ്പം ഇതിൽ നിന്ന് തന്നെ രണ്ട് വയറും അതുപോലെ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഫീമെയിൽ പോർട്ടും ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോർട്ടിലേക്ക്. ഇപ്പോൾ ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് LED തെളിയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ബാറ്ററി. അപ്പോൾ ഇത് അടിയിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഗം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡും കൂടി സെറ്റ് ചെയ്യാം. ഫ്ലക്സ് ക്യുക്ക് ഇല്ലേ, അത് വെച്ചിട്ട് ഒട്ടിച്ചാൽ ഭംഗിയായിട്ട് നിന്നോളൂ. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ ടോപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബൾബ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബൾബ് ഓർഡറിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് ഡയറക്റ്റ് കറണ്ട് ഉള്ള സമയത്ത് ഇത് റീചാർജ് ആയിക്കോളൂ കേട്ടോ. ബാറ്ററി കറണ്ട് പോകുമ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഇത് ബൾബ് തെളിയും ചെയ്യും ബാറ്ററിയുടെ വോൾട്ടേജ് വെച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പൊ ഈ ഒരു ഇൻവെർട്ടർ ബൾബ് ഇത് എത്രത്തോളം ഓടും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഓടിയോ ഓടി എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്യാം കേട്ടോ.